ഒരുമിച്ചുള്ള ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ എഴുതിയതായ ലേഖനം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം. The Epistle to Ephesians, chapter 6, verse 1. Makkale, ningalde ammayappanmare kathavil anusarippin, athu nyayamallo. Kathavil priyare, inna divasam vishuddha kurbanayil pangedukkunnathinayi orukkappettirikkunna First Communicansinodu chernu ദൈവത്തെ ആരാധിപ്പാനായി ഈ ദേവാലയത്തിൽ നാം എല്ലാവരും ഒന്നിച്ച് ചേർന്ന് വന്നിരിക്കുന്നു. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കൾ, ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരും മാതാപിതാക്കളുടെയും സഭയുടെ പ്രതിനിധികളായിട്ടുള്ള ജ്ഞാന മാതാപിതാക്കളുടെയും പരിചരണത്തിൽ വളർന്നു വരുവാൻ്റെ കോണടിയായി തീർന്നിരിക്കുന്ന നമ്മളുടെ കൗമാരപ്രായത്തിലുള്ള മക്കളാകുന്നു. അവർ ഉൾക്കൊണ്ടിരിക്കുന്നതായ വിശ്വാസം എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിലും ദൈവജനത്തിൻ്റെ മുൻപാകെയും ഏറ്റുപറയുവാനായിട്ട് തുടങ്ങുന്ന സമർപ്പണ പ്രാർത്ഥനയാണ് ഇതിന് ശേഷം നടക്കുവാനായിട്ട് പോകുന്നത്. ആ വിശ്വാസത്തിൽ നിലനിന്ന് വളർന്നു തന്നെ ഫലം കായ്ക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകണമേ എന്നത് ഒരു വിശ്വാസ സമൂഹമായി ദൈവസ്ഥാനത്ത് നാം പ്രാർത്ഥിക്കുന്നതായിട്ട് വേള കൂടിയാണ്. ഇന്ന് വിശുദ്ധ വിവാഹ ജീവിതത്തെക്കുറിച്ചും ഭവന ജീവിതത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിപ്പാനായിട്ട് നമുക്ക് നൽകിയതായുള്ള വേദഭാഗങ്ങളാണ് വായിക്കുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് എത്തുന്നത്. പിന്നെ നമ്മുടെ മധ്യത്തിൽ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാനും കാര്യങ്ങൾ ഈ ധ്യാനത്തിലൂടെ ദൈവസന്നിധിയിൽ ഗ്രഹിപ്പാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യൻ നേർച്ചറിങ്, ക്രിസ്തീയ പരിപോഷണം, ക്രിസ്ത്യൻ നേർച്ചറിങ് ഈസ് പോസിബിൾ വെൻ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ദേ പ്രേ ടുഗദർ, ദേ ഈറ്റ് ടുഗദർ ആൻഡ് ദേ വർഷിപ്പ് ടുഗദർ. വളരെ വേഗം ഓർത്തിരിക്കുവാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, ദേ ഷുഡ് ബി പ്രേയിങ് ടുഗദർ, ദേ ഷുഡ് ബി ഈറ്റിംഗ് ടുഗദർ ആൻഡ് ദേ ഷുഡ് ബി വർഷിപ്പിംഗ് ടുഗദർ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടുവാൻ്റെ കോണം ഇന്ന ദിവസം ഇടയായിട്ട് തീരണം. ദൈവസന്നിധിയിൽ ക്രമമായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വ്യക്തികളായിട്ടും സമൂഹമായിട്ടും തീരുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. വിശുദ്ധ മാമോദീസായിലൂടെ കർത്താവിൻ്റെ തിരുശരീരമാണ് സഭയുടെ അംഗങ്ങളായി നാം ആക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവവുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുന്നതിനായി ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരുവാൻ്റെ കോണം ദൈവം നമ്മളെ പ്രതീക്ഷിക്കുന്നു എന്നത് തിരിച്ചറിയേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനത്തിൽ നാം വളർത്തിക്കൊണ്ടു വരുന്നതായിട്ടുള്ള അവസരത്തിൽ അവരുടെ പേഴ്സണൽ മെഡിറ്റേഷൻ ദൈവത്തിനും വായിച്ച് ധ്യാനിക്കുന്നതിനും ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുന്നതിനും നമ്മുടെ അവരെ പരിശീലിപ്പിക്കുന്നുണ്ടോ എന്ന ദൈവസന്നിധിയിൽ ചോദിക്കുവാൻ്റെ കോണ ഇടയായി തീരേണ്ടതായിട്ടൊരു സന്ദർഭം കൂടിയാകുന്നു ഇത്. അവർ രാവിലെ എഴുന്നേറ്റ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ ക്രമീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനും ദൈവജനം വായിച്ച് ധ്യാനിക്കുന്നതിനും ദൈവവുമായുള്ള സംസർഗത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും ഇടയായി തീരുന്ന പരിശീലനത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന അവസരത്തിൽ നാം താല്പര്യപ്പെടുന്നുണ്ടോ എന്നത് പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ബാലൻ നടക്കണമെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവനത് വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ജീവിതവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഓർക്കുന്നതായുള്ള അവസരമാണിത്.
സമരിയായിൽ കിണറിനരികെ വന്നതായുള്ള സമരിയാക്കാരത്തെ സ്ത്രീയോടെ കർത്താവെ സംഭാഷിക്കുമ്പോൾ കർത്താവ് അവളെ ഓർപ്പിക്കുന്നതായുള്ള സത്യമാണ്, നീ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വകയാണ് എന്നത് തിരിച്ചറിയുവാൻ നമുക്കിടയായിട്ട് തീരണം. നാം മാത്രമല്ല അവരും അത് മനസ്സിലാക്കുന്നതിനായിട്ടിടയാവണം. ദൈവത്തിൻ്റെ വകയാകുന്നു എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ ജീവിപ്പാൻ്റെ കോണം അവർക്ക് ഇടയായിട്ട് തീരണം എന്നത് അവരും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ചേർന്നു വന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ ഓരോ ദിവസവും ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ്റെ കോൺ ഇടയായിട്ട് തീരണം എന്നതാണ് അർത്ഥമാക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, നീയോ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ ചേർന്നു വന്ന് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് അറയടച്ച രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്നത് പ്രകടന പരതയിലല്ല, ദൈവസന്നിധിയിൽ മനസ്സിനെ ഉയർത്തുകയും ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമായി ദൈവികമായുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ്റെ കോണം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിത രംഗം ഓരോ മക്കളിലും മകനിലും മകളിലും എല്ലാം കാണപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആദ്യമായിട്ട് അവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അവസരത്തിൽ ദൈവം അവർക്കൊരു അവസരം നൽകുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ്, വിശുദ്ധ സംസർഗത്തിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ്റെ കോണം ഇന്നു മുതൽ അവർക്കിടയായിട്ട് തീരണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നാം ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ ചേർന്നു വരുന്നതായിട്ടുള്ള ഈ മക്കൾ തങ്ങളുടെ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവസന്നിധിയിൽ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം, ഗോഡ് ഈസ് നോട്ട് എക്സോസ്റ്റഡ് ബൈ അവർ അണ്ടർസ്റ്റാൻഡിങ്. വളരെയധികം ബുദ്ധിയുള്ളതായിട്ടുള്ള വളരെയധികം ജീവിതത്തിൽ വളർന്നു വരുവാൻ സാധ്യതയുള്ളതായുള്ള ഓരോ വ്യക്തിയുമാണ് ഇവിടെ കാണപ്പെടുന്നതായുള്ള ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ്. നമ്മളെക്കാളൊക്കെ ഉപരി വളരെയധികം കാര്യങ്ങൾ ഈ ലോകത്തിലെ മനസ്സിലാക്കുവാൻ്റെ കോണം ബൗദ്ധികമായുള്ള വളർച്ചയൊക്കെ ദൈവം അവർക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തെ അറിയുവാൻ്റെ കോണം ദൈവവുമായുള്ള ബന്ധത്തിൽ ചേർന്ന് വരുമ്പോൾ മനസ്സിലാക്കുന്നൊരു സത്യമാണ്, ഗോഡ് ഈസ് നോട്ട് എക്സോസ്റ്റഡ് ബൈ അവർ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് ഓരോ ദിവസവും പുതുക്കപ്പെടുന്നതായുള്ള അവസരത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ പുതുക്കപ്പെട്ട് ദൈവമക്കളായിട്ട് ഓരോ ദിവസവും വളർന്നു വരുന്നതായുള്ള അനുഭവം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് അവരിൽ കാണപ്പെടണം എന്നുള്ളത്. ഈ കാലഘട്ടം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കുന്നതായുള്ള കാലഘട്ടമാണ്. കോവിഡിൻ്റെതായുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു എന്ന് പറയുവാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നില്ല. മങ്കി പോക്സ്, വാനര വസൂരി, കോവിഡിനോട് ചേർന്ന് തന്നെ ഇന്ന് മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായുള്ള ഒന്നായിട്ട് ഇവിടെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ എപ്പോഴും വെല്ലുവിളിക്കുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നാം ആരും നഷ്ടപ്പെട്ടു പോവുകയില്ല. ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നതായുള്ള അവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ്റെ കോണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നതായുള്ള ദൈവം നാം ആരും നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടതായുള്ള ദൈവത്തിൽ വളരെ വ്യക്തമായിട്ട് ആ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് മാനിച്ച് ധ്യാനിച്ച് വിശ്വസിച്ച് ദൈവമക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ്റെ കോൺ ഇടയായിട്ട് തീരണം എന്ന് അത്ര ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം നയിക്കുക മാത്രമല്ല, ഭവനത്തിലുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുടുംബ പ്രാർത്ഥന നയിക്കുന്നതായിട്ടുള്ള പതിവും നമ്മിൽ കാണപ്പെടേണ്ടത് ആവശ്യമാണ്. പലരും സമയമില്ല, സമയക്കുറവ് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നെ മാറി നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്ന ജീവിതത്തിൻ്റെ രംഗങ്ങൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്.
ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് അവർക്ക് ട്യൂഷന് പോകുന്നതിനായിട്ടോ പഠിക്കുന്നതിനായിട്ട് പോകുന്നതിനായിട്ടോ രാവിലെയുള്ള കായിക അഭ്യാസത്തിൽ ഏതെങ്കിലും രീതിയിൽ വ്യാപൃതരാകുന്നതിനായിട്ടോ ഒക്കെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ അവർ തയ്യാറായി ഭവനം വിടുന്നതായിട്ട് സാഹചര്യം കാണാം. ദൈവത്തെ കൂടാതെ ഈ ലോകത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ശ്രമിച്ചാലും അത് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരുകയില്ല എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ നേരത്തെ എഴുന്നേറ്റ കുടുംബമായിട്ട് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കണമെങ്കിൽ സമയം കണ്ടെത്തി കുടുംബമായിട്ട് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുന്നതായുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിൽ ഇന്നും പച്ചയായിട്ട് കാണപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രകാരം ദൈവത്തെ നോക്കി വിളിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൈക്കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞുമായിട്ട് ദൈവസ്ഥാനിൽ ചേർന്ന് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതായുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മളുടെ വ്യക്തിപരമായുള്ള ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം കാണപ്പെടേണ്ടത് ആവശ്യമാകുന്നു എന്നത് ഓർമ്മപ്പെടുത്തട്ടെ. മലബാർ പ്രദേശത്തെ ആ പ്രദേശത്തിൻ്റെ മേലധ്യക്ഷനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതായുള്ള അവസരത്തിൽ ഞാനൊരിക്കൽ കോട്ടയം അരമനയിൽ വന്ന് പാർക്കുകയുണ്ടായി. നേരം വെളുത്ത് രാവിലെ ഞാൻ ഉണരുന്നത് തൊട്ടടുത്തുള്ളതായുള്ള ഒരു കുടിലിൽ പ്രായമുള്ളതായുള്ള ഒരു അപ്പച്ചൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ്. ഒരു പുതിയ ദിവസം ആരംഭിക്കുന്നു. കുടുംബമായി ദൈവസ്ഥാനിലിരുന്ന് ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ജീവിതത്തെയും ജീവിതഭാരങ്ങളെയും എല്ലാം ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ, ദൈവമാണ് ഈ കുടുംബത്തെ നയിക്കുന്നത്. ദൈവ അനുഗ്രഹങ്ങളെ കൂടാതെ ഈ ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയില്ല എന്നത് ഭവനത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കുകയും എല്ലാവരും ഒരുമിച്ച് തങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നതായുള്ള കുടുംബ പ്രാർത്ഥനയുടേതായുള്ള വേള നമ്മളുടെ ജീവിതത്തിൽ വളർന്നു വരുവാൻ്റെ കോണടിയായിട്ട് തീരണം. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ എല്ലാ ചിന്താഭാരങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നുള്ള ദൈവവചനം നാം ഓർക്കുവാൻ്റെ കോണ ഇടയായിട്ട് തീരണം. അലക്സാണ്ടർ മാർത്തമ്മ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി മെത്രാപ്പൊലിത്തായി തീർന്നതായിട്ടുള്ള അവസരത്തിൽ അന്ന് പ്രസിൻ്റെ പ്രതിനിധികൾ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് തിരുമേനിയെ വന്നേ കാണുകയുണ്ടായി. അപ്പോൾ അവർ തിരുമേനിയോട് ചോദിച്ചതായിട്ടുള്ളൊരു ചോദ്യം ഇപ്രകാരമാണ്, ഏത് പ്രാർത്ഥനയാണ് തിരുമേനിക്ക് ഏറെ ഇഷ്ടമായിട്ടുള്ള പ്രാർത്ഥന? അധികമൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല, ഉടനെ തന്നെ മറുപടി പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നതായുള്ളൊരു പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസിഹ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസിഹ തമ്പുരാനെ ഞങ്ങളോടെ കരുണ ചെയ്യണമേ, എത്രയോ അർത്ഥവത്തായുള്ളൊരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും നാം അത് ഒരുവിടുന്ന് ഉണ്ടേ എങ്കിലും അതിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാതെ നാം കടന്നു പോകുന്നില്ല എന്നത് ദൈവസന്നിധിയിൽ ചോദിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വ്യക്തികളായിട്ടും കുടുംബമായിട്ടും നമ്മളുടെ ഭവനങ്ങൾ തീരുവാൻ്റെ കോണം ഇടയായിട്ട് തീരണം. അതാണ് വ്യക്തി ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അനുഗ്രഹപ്രദമായി തീരുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതിനായിട്ടിടയാവണം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യൻ നർച്ചർ ഈസ് പോസിബിൾ വേർ ദ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ദേ ഈറ്റ് ടുഗെദർ. എന്താണ് ആ വിഷയം അങ്ങനെ പറയുവാൻ്റെക്കോണം ഇടയായി തീർന്നത് എന്ന് നിങ്ങളൊരു പക്ഷേ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരുമയെ യൂണിറ്റിയെ ദൈവസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ നമുക്കിടയായിട്ട് തീരണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ പലപ്പോഴും അവരവരുടേതായുള്ള സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്നതായുള്ള ആളുകളുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായുള്ള ആഹാരം തങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതായുള്ള സാഹചര്യങ്ങൾ പാശ്ചാത്യ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു വീട്ടിൽ മക്കളായിട്ട് പാർക്കുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരുമിച്ച് പാചകം ചെയ്യുകയും അങ്ങനെ പാചകം ചെയ്തതായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞ് അത് പങ്കിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രീതി നമ്മൾ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഒരു വീട്ടിലുള്ള മാതാപിതാക്കൾ ആ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം ഓരോ ദിവസവും എന്തേന്ന് നിർണയിച്ച് അത് ഉണ്ടാക്കുന്നതിനായിട്ട് പരിശ്രമിക്കുക. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ കരുതുവാൻ്റെ കോണിടയായിട്ട് തീരുന്നു എന്നത്രേ. അവരെ സ്നേഹിപ്പാൻ്റെ കോണം, അവരുടെ വളർച്ചയിൽ താല്പര്യമുള്ളവരായിട്ട്
തീരുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. നാം ജീവിക്കുന്നത് എന്തിനു വേണ്ടി? നാം ജീവിക്കുന്നത് മറ്റുള്ളവരെ കരുതുവാൻ വേണ്ടി, മറ്റുള്ളവരെ സ്നേഹത്തിൽ ദൈവസ്ഥാനത്തിൽ ഓർക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നമുക്കുള്ളത് പങ്കിട്ട് കൊടുക്കുവാൻ്റെ കോണിടയായിട്ട് തീരുന്നതിന് വേണ്ടി. അതുകൊണ്ട് ദൈവസ്ഥാനതയിൽ നാം ഒരുക്കുന്നതായുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കരുതി ഉണ്ടാക്കുകയും അങ്ങനെ കരുതി ഉണ്ടാക്കിയതായുള്ള വിഭവങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ന് നന്ദിയോടും സ്തോത്രത്തോടും കൂടെ പങ്കിട്ട് വിനിയോഗിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നത് സാധ്യമായിട്ട് തീരേണ്ടതാണ്. ഇന്ന് നാം വായിച്ച രണ്ടാമത്തെ പാഠത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചതായുള്ളൊരു സത്യമുണ്ട്, അതിഥി സൽക്കാരം മറക്കരുത് എന്നത്. നമ്മുടെ ഭവനത്തിൽ നാം ഭക്ഷണം ഉണ്ടാക്കുന്ന അവസരത്തിൽ അന്ന് വീട്ടിലുണ്ട് എന്ന് നമുക്കറിയാവുന്ന ആളുകളെ കൂടാതെ ആരെങ്കിലും അതിഥിയായിട്ട് വന്നാൽ, അതിഥി എന്ന് പറയുന്നത് നാം ക്ഷണിക്കപ്പെടാതെ വീട്ടിൽ വരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്, അവർക്കൂടെ ഭക്ഷണം നൽകുവാൻ്റെ കോണ ഒരുക്കുന്നതായിട്ടുള്ള സാഹചര്യം, നമുക്കുള്ളതിനെ പങ്കിട്ട് കൊടുക്കുവാൻ മനസ്സൊരുക്കുമുള്ള ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷം ചമയ്ക്കുന്നതായിട്ടുള്ള സാഹചര്യം, ഇതെല്ലാം നമ്മളുടെ മാതാപിതാക്കളിലൂടെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാണ്. എന്തിനാണ് ഇത്ര അരിയെടുക്കുന്നത്? എന്തിനാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്? ഇന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ ദേ ആർ നോട്ട് സ്ട്രേഞ്ചേഴ്സ്, ദേ ആർ ഓൺലി പീപ്പിൾ ഹൂം വി ഹാവ് ഇൻ മെറ്റ് ബിഫോർ. ഇതിന് മുമ്പേ കണ്ടിട്ടില്ലാത്തതായുള്ള ആളുകൾ വീട്ടിൽ വന്നാൽ കൂടി അപരിചിതർ എന്നുള്ള അർത്ഥത്തിലല്ല, അവർക്കും ഈ വീട്ടിൽ ഒരു സ്ഥാനമുണ്ട്, ഒരു പങ്കുണ്ട് എന്നത് വെളിവാക്കുന്നതായുള്ള കുടുംബമായിട്ട് തീരുക എന്നത്. അതേ ജീവിതത്തിൽ വളർന്നു വരുവാൻ്റെ കോണിടയായിട്ട് തീരുമ്പോഴാണ് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് വളരുവാനായിട്ടിടയാവുന്നത്. എന്താണ് സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഗിവിങ് യുവർ ബെസ്റ്റ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ദി അതർ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്, ഉദാത്തമായിട്ടുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കുവാൻ്റെ കോണം, ഉദാത്തമാക്കി തീർക്കുവാൻ്റെ കോണം നൽകുന്ന സാഹചര്യത്തിലാണ് സ്നേഹത്തെ കാണുവാനായിട്ടിടയാവുന്നത്. ഗിവിങ് യുവർ ബെസ്റ്റ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ദി അതർ. വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ സഖിയായി, ഇണയായി, തുണയായിട്ട് വരുന്നതായിട്ടുള്ള ആളുകൾ അവരെങ്ങനെയാണ് ആ ജീവിതത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നത്? ഇന്ന് ഒന്നാമത്തെ പാഠത്തിൽ നാം വായിച്ചത് അബ്രഹാം തന്നെ ദാസനെ വിളിച്ച് അയക്കുകയാണ്, ഇസ്ഹാക്കിന് ജീവിതത്തിൻ്റെ ഇണയായി തുണയായി ഒരാളെ ലഭിക്കണം, അബ്രഹാമിൻ്റെ നാട്ടിലേക്ക് അയക്കുകയാണ്, അവിടെ ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുവാനായിട്ട് പറയുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതിനെ സ്വീകരിക്കുവാൻ്റെ കോണം മനസ്സൊരുക്കമുള്ളതിനായി തീരുന്ന ഇസ്ഹാക്കിനെയും അബ്രഹാമിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ട് തീരുന്നുണ്ട്. ചിത്രീകരിക്കാനായിട്ട് നാം ശ്രമിക്കുന്നില്ല. നമ്മളുടെ ഭവനത്തിലേക്ക് നാം കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടുള്ള ആളുകൾ, ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടുള്ള ആളുകൾ, ദേ മേ ബി സ്ട്രേഞ്ചേഴ്സ്, ബ്ലഡ് റിലേഷനിൽ പെട്ടതായുള്ള ആരുമല്ല, എന്നാൽ അവരെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു പാഠമാണ് ഓരോ വിവാഹത്തിലൂടെയും ഓരോ കുടുംബത്തിലൂടെയും നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദൈവം അത് നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ, വിവാഹ ജീവിതത്തിലൂടെയൊക്കെ മനസ്സിലാക്കി തരുന്ന അവസരത്തിൽ ദൈവം ഈ ലോകത്തിൽ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ നമുക്കും സ്നേഹിപ്പാനായിട്ടും കരുതുവാനായിട്ടും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ടും ഇടയായിട്ട് തീരുന്നുണ്ടോ എന്നത് പ്രാധാന്യം അറിയിക്കുന്നതായുള്ള ചോദ്യമാണ്. വളരെ പ്രയാസകരമായുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നത് എനിക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ സ്ഥലത്ത് ചേർന്ന് വന്നിരിക്കുന്ന അവസരത്തിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്ന് വരുവാനായിട്ട് സഹായിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എൻ്റെ വിചാരമുണ്ട്, എൻ്റെ ഭാരമുണ്ട്, അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുവാൻ്റെ കോണം ഹൃദയത്തോടെ ചേർന്ന് വരുന്നതായുള്ള അനുഭവത്തിൽ നാമും കാണപ്പെടണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണല്ലോ ദൈവം മോശയെ വിളിച്ച് വേർതിരിക്കുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടിരിക്കുന്നു, നീയും കാണണം, ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു, നീയും കേൾക്കണം, ആകയാൽ വരിക, ഞാൻ നിന്നെ അയക്കും. ദൈവം അയക്കപ്പെട്ട വ്യക്തിയായിട്ട് മോശ അവരുടെ മധ്യത്തിലേക്ക് പോകുവാൻ്റെ കോണിടിയായിട്ട് തീരുന്നു. ഈ വിളിയും നിയോഗവും ഈ ലോകത്തിൽ ദൈവം നമ്മെ കൂട്ടിച്ചേർക്കുന്നതായുള്ള വിവാഹ ജീവിതത്തിൽ, ദൈവം നമുക്ക് നൽകിത്തരുന്നതായുള്ള കുടുംബ ജീവിതത്തിൽ, ദൈവം നമുക്ക് നൽകുന്നതായുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതായുള്ള സാഹചര്യത്തിൽ എല്ലാം അന്തർലീനമായിരിക്കുന്നു എന്നുള്ള സത്യത്തെയാണ് ഗ്രഹിപ്പാനിടയാവേണ്ടത്.
അതുകൊണ്ട് ദൈവം കാണുന്നതിനെ കാണുവാൻ, ദൈവം കേൾക്കുന്നതിനെ കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ ഒപ്പിയെടുത്തതിന് ശേഷം നമ്മളുടെ ജീവിതത്തിലൂടെ അത് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരണം എന്ന ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള വിഭവങ്ങളെ നാം പങ്കിട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ പങ്കിട്ട് നൽകിയത് എന്ന് തിരിച്ചറിയുകയും അതേ ഭാവമുള്ളവരായി ഈ ലോകത്തിൽ ദൈവം തന്നിട്ടുള്ളതിനെ പങ്കിട്ട് നൽകുന്ന ജീവിത സാഹചര്യത്തിൽ വളർന്നു വരുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരുകയും ചെയ്യണം. നമ്മളുടെ ഹൈന്ദവ സ്നേഹിതരുടെയിൽ നാം കാണപ്പെടുന്നതായുള്ള ഒന്നാണ് പൊങ്കാല എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഫലമായിട്ട് അവർക്ക് ഭൂമിയിൽ വിളയുന്നതായുള്ള ധാന്യങ്ങൾ, നിലത്ത് നെല്ല് വളർന്നു വന്ന് നെല്ല് കൊയ്തെടുത്ത് തങ്ങളുടെ വിഭവങ്ങളെയൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നതായുള്ള അവസരത്തിൽ അവർ ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാറുണ്ട്. അവിടെ ഇടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള പായസം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന നന്ദിയുടെ സ്തോത്രത്തിൻ്റെതായിട്ടുള്ള വേള, അവരതിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ തങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള പായസം പോകുന്നതായിട്ടുള്ള വഴിയിൽ എല്ലാവർക്കും നൽകുവാൻ്റെ കോണം, അന്നേ ദിവസം വീട്ടിൽ വരുന്നതായിട്ടുള്ള എല്ലാവർക്കും അത് നൽകിക്കൊടുക്കുവാൻ്റെ കോണം, തങ്ങളുടെ വിഭവങ്ങളെ വിഭജിച്ച് നൽകുന്നതായിട്ടുള്ള ഒരു കാഴ്ച കാണാനായിട്ടിടയാവും. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ ലോകം കാണുന്നത്. എന്നാൽ അതിൽ അന്തർലീനമായിരിക്കുന്നതായിട്ടുള്ള സത്യം, നിനക്ക് ലഭിച്ചതായുള്ള വിളവും, നിനക്ക് ലഭിച്ചതായിട്ടുള്ള സമൃദ്ധിയും, നിനക്ക് ലഭിച്ചിരിക്കുന്നതായുള്ള ഭാഗ്യാവസ്ഥയും, ഇതിൽ നിനക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാനായിട്ടും അത് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ടും ദൈവത്താൽ വാഴ്ത്തപ്പെട്ടത് അനേകരുമായിട്ട് പങ്കിട്ട് നീ ജീവിക്കുന്നതായുള്ള സമൂഹത്തിൽ ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരെയും കരുതുവാനായിട്ടും നിനക്കിടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ് എന്നുള്ള പാഠം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൽക്കാരം മറക്കരുത് എന്നത് ദൈവദിനത്തിലൂടെ എന്നെ നാം കേൾക്കുകയുണ്ടായാൽ എബ്രായ കഴുതാല ലേഖനത്തിൽ നാം വായിക്കുകയുണ്ടായി. പൗലോസപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലും അത് നമ്മുടെ പറയുന്നുണ്ട്. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശി നമ്മുടെ സഭയുടെ നവീകരണത്തെക്കുറിച്ച് ദൈവദിനം ദൈവജനത്തെ പഠിപ്പിക്കുന്ന അവസരത്തിൽ വിശ്വാസ സമൂഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾ വസിക്കുന്നതായുള്ള സമൂഹത്തിൽ അത്താഴത്തിന് വകയില്ലാതെ ആരും പട്ടിണിയിൽ കിടന്നുറങ്ങുവാനായിട്ടിടയാവരുത്. അത് നിൻ്റെ ചുമതലയാണ്, നിൻ്റെ ഉത്തരവാദിത്വമാണ്. ആവശ്യത്തിലിരിക്കുന്നതിനെ കണ്ടെത്തുക എന്ന് മാത്രമല്ല, അവരുടെ വിശപ്പ് മാറുവാൻ, അവരുടെ പട്ടിണി മാറുവാൻ നിനക്കുള്ളതിനെ പങ്കിട്ട് നൽകുവാനായിട്ട് ഇടയായിട്ട് തീരണം എന്നത്. ഈ കാലഘട്ടത്തിൽ പുതിയ ഭവനങ്ങളൊക്കെ നിർമ്മിക്കുന്നതായുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ പടിപ്പുരയൊക്കെ വയ്ക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പഴയ തറവാടുകളിലൊക്കെ പടിപ്പുരയുണ്ട്. രാത്രിയുടെ ഒരു സമയത്ത് ആ ഗൃഹനാഥൻ തന്നെ ആ പടിപ്പുര അടയ്ക്കുന്നതായിട്ടൊരു വേളയുണ്ട്. അത് അടയ്ക്കുന്നതിന് മുമ്പായി ആ പടിപ്പുരയ്ക്ക് പുറത്തേക്ക് തല നീട്ടി അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്നതിന് ശേഷം അവിടെയെങ്ങാനും ആവശ്യത്തിലിരിക്കുന്ന ആരെങ്കിലും വന്ന് എന്തെങ്കിലും യാചിക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കും. ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റും നൽകുവാൻ്റെ കോണം ആ ഗ്രഹത്തിൻ്റെ ഭവനത്തിൻ്റെ നായകൻ താല്പര്യപ്പെടും എന്നത്. അപ്രകാരം രാത്രിയിൽ വന്നതായിട്ടുള്ള ആളുകൾക്കെല്ലാം ഉണർന്നെഴുന്നേറ്റ ഭക്ഷണം നൽകിയിട്ടുള്ളതായിട്ടുള്ള സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൂടി ഓർക്കേണ്ടതാണ്. ഒരു ദിവസത്തിൻ്റെ അവസാനം ദൈവത്തിനെ സ്തോത്രം ചെയ്യുവാൻ നാം താല്പര്യപ്പെടുമ്പോൾ ആ സ്തോത്രം ഉണ്ടാവേണ്ടത് ഈ വിധത്തിലുള്ള നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ്. ആരെങ്കിലും ഈ രാത്രിയുടെ അർദ്ധരാത്രിയിലാണെങ്കിലും വിശക്കുന്നവനായി ആവശ്യത്തിരിക്കുന്നവനായി ഞങ്ങളുടെ പടിപ്പുരയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിയതിനു ശേഷമാണ് ഞാൻ ഉറങ്ങേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതായുള്ള സാഹചര്യം. ധനവാന്റെ ലാസറിൻ്റെ ഉപമ കർത്താവെ പറയുന്നതായിട്ട വേളയിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പടിപ്പരിക്കലാണ് ലാസ്റ്റ് കിടക്കുന്നത്. അവൻ്റെ ആവശ്യങ്ങളിൽ ആർദ്രതയോടെ മനസ്സരിവോടെ അവൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവനോട് പെരുമാറുവാൻ കഴിയാത്തതായിട്ടുള്ള ധനവാൻ മരിച്ചതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തോടെ പറയുകയാണ്, ആ ലാസറിൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മുക്കി ഒരു തുള്ളി വെള്ളമെങ്കിലും എൻ്റെ നാവിലേക്ക് വീഴുവാനായിട്ട് അനുവദിക്കണമേ എന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ പടിപ്പുരയ്ക്കൽ തന്നതായുള്ള വ്യക്തിയെ കാണുവാൻ കഴിയാത്തതായുള്ള നമുക്കുണ്ടാവുന്ന അനുഭവത്തെക്കുറിച്ചാണ്
അത് സൂചിപ്പിക്കുന്നത് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്നതായുള്ള ധാരാളം ആളുകളെ നമുക്ക് ഒരുപക്ഷെ കാണാനായിട്ട് നമ്മളുടെ ഇടങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ കാണുവാൻ ഇടയായിട്ട് തീരുന്നുണ്ടായിരിക്കാം. എന്നാൽ ആളുകൾ എത്രയുണ്ട് എന്നതിനേക്കാളൊക്കെ ഉപരിയായി ഇന്ന് നാം കണ്ടുവരുന്നതായിട്ടൊരു പ്രയാസം, മാനസികമായിട്ട് അകൽച്ചയുള്ളവരായി ഒരേ കുരയുടെ കീഴിൽ ആളുകൾ കാണപ്പെടുന്നു എന്നതാണ്. ഒരു കുരയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പാർക്കുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അന്യോന്യം സ്നേഹിക്കുന്നതിനും ഒന്നായിട്ട് തീരുന്നതിനും ഒരുമയോടുകൂടി ജീവിക്കുന്നതിനും എല്ലാം ആക്കപ്പെട്ടിരിക്കുന്നിടത്ത് മാനസികമായിട്ട് ഉദ്വേഷമുള്ളവരായി, മാനസികമായിട്ട് അകൽച്ചയുള്ളവരായി, ദേഷ്യമുള്ളവരായി, വെറുക്കുന്നവരായി, ശത്രുതയുള്ളവരായി മാറ്റപ്പെട്ടിരിക്കുന്നതായുള്ള മാനസിക സാഹചര്യത്തിൽ ആളുകളെ ഇന്ന് വീടുകളിൽ കാണാൻ ഇടയാവുന്നു എന്നതത്രേ. ഇതിനൊരു മാറ്റമാണ് ഉണ്ടാവേണ്ടത്. ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ആത്യന്തികമായിട്ട് ജീവിതം വരാനും ആഗ്രഹിക്കുന്നതായിട്ട് വ്യതിയാനം നമ്മളുടെ ജീവിതത്തിൽ ഉളവാകുന്ന രീതിയിൽ ദൈവഹിതം നിറവേറ്റുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, കരുതുന്ന, ആവശ്യങ്ങളിൽ ആദ്രതയോടെ മനസ്സിലൂടെ പെരുമാറുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് തീരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. പീപ്പിൾ ഹു ഈറ്റ് ടുഗെദർ, ദൈവസന്നിധിയിൽ ലഭിച്ചിരിക്കുന്നതിനെ ഓർത്ത സ്തോത്രം പറയുക, അത് പങ്കിട്ട് അനുഭവിക്കുക, ഒരേ മേശകളെ ഭക്ഷിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയൊക്കെ കരുതി ഭക്ഷണം എടുക്കുക, ആർക്കും കിട്ടാതെ വരരുത്, അതിഥിയായിട്ട് വരുന്നവരെ തിരസ്കരിക്കരുത്, അവരെക്കൊണ്ട് ഉൾക്കൊള്ളുവാൻ്റെ കോണം ആവശ്യമായുള്ള വിഭവങ്ങളെ നൽകുവാൻ മനസ്സൊരുക്കമുള്ളവരായിട്ട് തീരുക. ഇതൊക്കെ ആത്യന്തികമായിട്ട് ജീവിതത്തിൽ പഠിക്കുവാൻ്റെ കോണം ദൈവം ആഗ്രഹിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യൻ നർച്ചറിങ് ഈസ് പോസിബിൾ വെൻ യു പ്രേ ടുഗെദർ, വെൻ യു ഈറ്റ് ടുഗെദർ, മൂന്നാമത്തേത് വെൻ യു വർഷിപ്പ് ടുഗെദർ. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ടാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഇടവക എന്ന വാക്കിൻ്റെ അർത്ഥം? ദിസ് ഈസ് എ ഫാമിലി ഓഫ് ഫാമിലീസ്, കുടുംബങ്ങളുടെ കുടുംബമാണ്. സ്വർഗസ്വനായുള്ള പിതാവും പിതാവിൻ്റെ മക്കളായിട്ടുള്ളവരും ഒരുമിച്ച് ദൈവസ്ഥലത്തിൽ ദൈവത്തിലെ സ്തോത്രം പറയുവാനായിട്ട് ചേർന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് ആരാധനയ്ക്കായിട്ട് മണിയടിച്ചത് എല്ലാം നമ്മെ വിളിച്ചത് ദൈവം നമ്മെ വിളിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നാം ചേർന്ന് വന്നതായിട്ടുള്ള ആളുകളാണ്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ചേർന്ന് വന്നതായിട്ടുള്ള ആളുകളാണ്. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ പങ്കിട്ട് അനുഭവിക്കുവാനായിട്ട് ചേർന്ന് വന്നതായിട്ടുള്ള ആളുകളാണ്. ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഏറ്റവും ഉദാത്തമായുള്ള രീതിയിൽ നമുക്ക് അനുഭവിപ്പാണ്ട കോണ ഇടയായിട്ട് തീരുന്നതാണ് വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത്. ആ കുർബാനയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതായുള്ള ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് തങ്ങളുടെ വിശ്വാസത്തെ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ് ഇന്ന് കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവുമായുള്ള തങ്ങളുടെ സംസർഗ ജീവിതം, കർത്താവുമായുള്ള ആത്മബന്ധമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ കാണപ്പെടുന്നതായുള്ള എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണെന്ന് മനസ്സിലാക്കി ഒരുമിച്ച് ചേർന്ന് വരുവാൻ്റെ കോണം ജീവിതത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നതായിട്ടുള്ള ആളുകളായിട്ട് കാണപ്പെടേണ്ടതാണ്. ധാരാളം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വെല്ലുവിളികളെ ദൈവത്തിൽ അകറ്റുന്നതായിട്ടല്ല, വെല്ലുവിളികളെ അന്യോന്യം അകറ്റുന്നവരായിട്ടല്ല, വെല്ലുവിളികളുടെ മധ്യത്തിൽ ജീവിക്കുന്നതിനായിട്ടുള്ള ദൈവം നാം പോകേണ്ടതായുള്ള പാതയെ ചൂണ്ടിക്കാണിച്ചു തരികയും ജീവിക്കേണ്ടതായുള്ള മാതൃകയെ വെളിവാക്കി തരികയും അതിനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നതായിട്ടുള്ള ഒന്നായിട്ട് തീരണം. എനിക്ക് സന്തോഷമുണ്ട്, ഈ ഇടവേളയുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറയുന്ന യുവജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള കൗമാരപ്രായത്തിലുള്ള ഏകദേശം 14 ആളുകൾ ഇന്ന് വിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് നിങ്ങൾക്കും ചോദിക്കുവാനായിട്ടൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആ വിശ്വാസത്തിൽ നിലനിന്ന് വളർന്നു വന്ന് ഈ ഇടവേളയുടെ ചുമതലയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ക്രമമായ ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി കാണപ്പെടുവാനായിട്ട് തുറന്നുള്ള നാളുകൾ സാധ്യമായിട്ട് തീരുമോ എന്നത്, എൻ്റെ സഭയായി സഭാവിഭാഗങ്ങളായി നേരിടുന്നതായുള്ളൊരു വെല്ലുവിളിയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ ഇന്ന് പലപ്പോഴും ആരാധനയിൽ കാണപ്പെടുന്നില്ല എന്നുള്ളത്. അവരെ ആരാധനയിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ വളർന്നു വന്ന് അവരുടെ തലമുറയിലൂടെ ഈ വിശ്വാസത്തെ നെഞ്ചോടെ ജീവിതത്തോടെ ഏറ്റുവാങ്ങി അവരിലൂടെ വരും തലമുറയ്ക്ക് കൈമാറുവാൻ്റെ കോരണം നമ്മളുടെ ഇടവേളയുടെയും നമ്മുടെ സഭയുടെയും ഇൻ്റഗ്രൽ പാർട്ടായിട്ട്
ചേർന്ന് വരുന്നതായിട്ടുള്ള സമൂഹമായിട്ട് കാണപ്പെടുവാൻ്റെ കോണം, വളർന്നു വരുവാൻ്റെ കോണം അവർക്ക് ഇടയായിട്ട് തീരുമോ? പിന്നെ വിശുദ്ധ കുർബാനയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി അത് മുറിച്ച് കർത്താവെ നമുക്ക് നൽകുന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാകുന്നു വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അവൻ്റെ ശരീരത്തെ മുറിച്ച് നമുക്ക് നൽകിയതായിട്ടുള്ള അനുഭവം, ഇതെൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടതായുള്ള എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് കർത്താവെ വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് നമ്മോട് പറയുന്ന അനുഭവത്തിൽ നാം പ്രവേശിക്കുന്നതായിട്ടുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തെ മുറിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത് എന്തിന്? നൽകുവാനായിട്ട്, മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായുള്ള ഒരു സത്യമാണ്, ഏത് കാരണത്തിലാണെങ്കിലും നമ്മളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി മുറിക്കപ്പെടുവാനായിട്ട് നാം താല്പര്യപ്പെടുന്നില്ല എങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുവാനോ വളർന്നു വരുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്നുള്ളത്. മുറിക്കപ്പെടാത്തതായുള്ള ഒന്നും യാതൊന്നും അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുകയില്ല. അതുകൊണ്ടൊരു കൂട്ടായ്മ അനുഭവത്തിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി നാം എന്നാ വളർന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഈ മുറിച്ച് നൽകുന്ന, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന, അവർക്കും നൽകാനായിട്ടുള്ള ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കി അത് ഏറ്റുവാങ്ങുന്ന ദിവ്യമായിട്ടുള്ള ഈ ശുശ്രൂഷയിൽ നമുക്കിന്നെ പങ്കെടുക്കുവാൻ്റെ കോണിടയാവണം. അതേ ജീവിതത്തിൽ അനുഭവമായി തീരുവാൻ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിന് ഇടയായിട്ട് തീരട്ടെ. അതേ ജീവിതത്തിൽ ദിനംതോറും അന്വർത്ഥമാക്കി തീർക്കുന്ന വിശ്വാസത്തിൻ്റെ പരിപാലനം അവർക്ക് ലഭ്യമായി തീരുവാൻ്റെ കോണം ഈ ഇടവേള ജീവിതം സഹായമായിട്ട് തീരട്ടെ. നമ്മുടെ കുടുംബജീവിതം സഹായമായിട്ട് തീരട്ടെ. നമ്മുടെ വ്യക്തി ജീവിതം അതിന് നമ്മെ എല്ലായ്പ്പോഴും ഉത്തേജിപ്പിക്കുന്നതായാലും ഒന്നായിട്ട് തീരുവാൻ്റെ കോണിടയാവട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ടും സമൂഹമായിട്ട് കാണപ്പെടണം. ഒരുമിച്ച് ദൈവത്തിൻ്റെ ഭവനത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതിനെ അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളായി, നൽകുന്ന വ്യക്തികളായി വളർന്നു വരുവാൻ്റെ കൊണ്ടിടയാവണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരുമിച്ച് ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സമൂഹമായി കാണപ്പെടുവാനായിട്ടിടയാവണം. അപ്രകാരമുള്ള ദൈവം ആഗ്രഹിക്കുന്ന ബന്ധങ്ങളാൽ ദൈവം ഇളക്കി ചേർത്തിരിക്കുന്ന, ഒന്നിച്ചാക്കിയിരിക്കുന്ന ദൈവജനമായിട്ട് വളർന്നു വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. ആ അനുഭവം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളുടെയും ഇടവേടെയും നമ്മുടെ ഭവനങ്ങളുടെയൊക്കെ ജീവിതത്തെ ദൈവം വിശുദ്ധീകരിക്കുവാൻ്റെ കോണം ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നീ ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ നിങ്ങളുടെ നിൻ്റെ ജനം. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. വ്യക്തിപരമായി നിന്നെ സ്നേഹിക്കുന്നവരായി, കുടുംബമായി നിന്നെ സ്നേഹിക്കുന്നവരായി പ്രാർത്ഥനാ ജീവിതത്തിൽ മുതിർന്നു വരുവാനിടയാക്കണമേ. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായുള്ള അപ്പത്തെ നൽകിത്തരുന്നതായുള്ള ദൈവമേ, ദൈവസ്ഥാനത്തെ സ്തോത്രം പറഞ്ഞ് അത് പങ്കിട്ട് അനുഭവിക്കുന്ന മക്കളായി, മറ്റുള്ളവരുമായി പങ്കിടുവാൻ താല്പര്യമുള്ള വ്യക്തികളായി കുടുംബമായിട്ടൊക്കെ ജീവിപ്പാൻ ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ ഇടവേള ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവേള ജീവിതത്തിലൂടെ കർത്താവുമായുള്ള സംസർഗം അനുഭവിക്കുന്നത് തൻ്റെ ശരീരത്തെ മുറിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ മുറിച്ചു നൽകി ഈ ജീവിത ഈ ലോകത്തിൻ്റെ അനുഗ്രഹമായി തീരുവാൻ, ഒരു കുരാശിയായിട്ട് ഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്നെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കൻസെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഇപ്രകാരമുള്ള ആത്മീയ ജീവിതത്തിൽ വളർന്നു വരുവാൻ്റെ കോണം നീ അവരെ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവരോട് കേൾക്കണമേ.